ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക. ദീപ തോമസ് പറഞ്ഞു. ഡൽഹിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ നേഴ്സാണ് സിസ്റ്ററെ. അപ്പൊ എനിക്ക് ആദ്യം തന്നെ സാക്ഷ്യം പറയാനുണ്ട്. എനിക്കാണ് എപ്പം മെഡിക്കൽ ചെക്കപ്പ് പോയാലും ചെസ്റ്റ് എക്സ്റേയിൽ ആണെങ്കിൽ ഒരു ഹോളല്ല ഒരു ലീഷൻ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ആണെങ്കിൽ ഞാൻ സെപ്റ്റംബർ 2020 ഉടമ്പടി എടുത്തായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തു. പക്ഷെ ഉടമ്പടി ഞാൻ എന്റെ കാര്യങ്ങളൊന്നും വെച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ എന്റെ അടുത്ത ചെക്കപ്പിന് പോയപ്പം അത് അവിടെ ഇല്ല, പൂർണ്ണമായിട്ടത് മാറി എന്ന് പറഞ്ഞു. പിന്നെയാണ് എന്റെ മമ്മിക്ക് കൊറോണയുടെ സമയത്താണെങ്കിൽ ജോലി നഷ്ടപ്പെട്ടായിരുന്നു. അതും ഞാൻ ഉടമ്പടി വെച്ചതല്ല, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷെ അത് തിരിച്ചാ ജോലി കിട്ടുകയും ചെയ്തു. പിന്നെ ആണെങ്കിൽ എനിക്കാണെങ്കിൽ സൗദിക്ക് പോകാനുള്ള ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ടെസ്റ്റ് എക്സ്റേ കാരണം എനിക്ക് അവിടെ പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്റെ ഒത്തിരി ടെസ്റ്റ് ഒക്കെ മുടങ്ങിപ്പോയി ഈ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട്. അതിനുശേഷം ഞാൻ സൗദിക്ക് ചെല്ലാനായിട്ട് ഒരു ടെസ്റ്റ് എഴുതി ഇന്റർവ്യൂ ചെയ്തു. ഇന്റർവ്യൂ പാസ്സായി. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.